കേരളത്തിലെ ജനങ്ങൾ കാത്തിരുന്ന ആ നിമിഷത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. സർവാദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടുത്തെ യുവതയോട് സംവദിക്കാൻ എത്തുന്നു. ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലായ ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയി മാറുകയാണ് കേരളം അവോയ്ഡ്സ് മോദി മോഡിഫൈയിങ് കേരള എന്നീ ഹാഷ്ടാഗുകൾ. നിരവധി പ്രമുഖർക്കൊപ്പം സാധാരണക്കാരും പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയാണ് മോദിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ട്വീറ്റുകൾ ഉയർന്നു വരുന്നത്. മുൻപ് പലതവണ അദ്ദേഹം കേരളം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ വരവിന് പ്രത്യേകതകൾ ഏറെയാണ്. വിശേഷിച്ചും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിഞ്ഞ സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലുമാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. April 24 പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യുവം 2023 പരിപാടിയെ യുവാക്കൾ വൻ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. തേവര സേക്രഡ് ഹാർട്ട് കോളേജ് മൈതാനത്തിൽ നടക്കുന്ന പരിപാടിയിൽ സംബന്ധിക്കാൻ വിദേശത്തു നിന്നുമുള്ള യുവജനങ്ങളടക്കം എത്തുന്നുണ്ട്. 1.5 ലക്ഷം പേർ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇതേ ദിവസം ആയിരങ്ങൾ പങ്കെടുക്കുന്ന റോഡ് ഷോയും കൊച്ചിയിൽ നടക്കും. എറണാകുളത്ത് നിന്നും ശ്രീപത്മനാഭന്റെ മണ്ണിൽ 25-നാണ് മോദി എത്തുക. വന്ദേഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന പ്രധാനമന്ത്രി കൊച്ചി വാട്ടർ മെട്രോയും സംസ്ഥാനത്തിന് സമർപ്പിക്കും. ദിണ്ടിഗൽ പളനി പാലക്കാട് റൂട്ടിലെ വൈദ്യുതീകരിച്ച റെയിൽവേ ലൈനും പ്രധാനമന്ത്രി സമർപ്പിക്കും. തിരുവനന്തപുരത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഏകദേശം 3,200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി സന്ദർശന വേളയിൽ തുടക്കം കുറിക്കും. ഒരു കാലത്ത് BJP യുമായി അകലം പാലിച്ചിരുന്ന ന്യൂനപക്ഷങ്ങളാണ് ഇത്തവണ മോദിയെ സ്വീകരിക്കാൻ മുൻപന്തിയിലുള്ളത്. കേന്ദ്രത്തിന്റെ വികസന പദ്ധതികൾക്ക് കാതോർത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ഇതിൽ വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നത് കർഷകർ തന്നെയാണ്. റബ്ബറിന് മിനിമം വില നിശ്ചയിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചാൽ അതുണ്ടാക്കുന്ന ചലനങ്ങൾ വലുതായിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.